നമസ്കാരം, ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാൻഡി ചെറി കുക്കീസ് ആണ്. ഒരു ക്രീം ബേസിൽ റെഡ് ചെറീസ് കാണാൻ നല്ല ഭംഗിയാണ്, ക്രിസ്മസിന്റെ കളേഴ്സ് ആണ്. അപ്പൊ കാൻഡി ചെറി കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് മൈദയാണ്. ഇത് 200 ഗ്രാം വരും. പിന്നെ 1/3 കപ്പ് പഞ്ചസാര. ടേസ്റ്റ് അനുസരിച്ച് ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 50 ഗ്രാം ബട്ടർ. ഇത് 100 ഗ്രാം ആണ്, നമ്മൾ ഇതിന്റെ പകുതി എടുക്കത്തുള്ളൂ. പിന്നെ 1 മുട്ട, നമ്മൾ ഇതിന്റെ യോക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ 4 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറി. മൈദ 1 സീവിലേക്ക് ആക്കാം. 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. മൈദയും കോൺ സ്റ്റാർച്ചും നല്ലവണ്ണം മിക്സ് ആവണം. 2 തവണ സീവ് ചെയ്തെടുക്കാം. അങ്ങനെ മൈദ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര മിക്സി ജാറിലേക്ക് ആക്കാം, പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര മിക്സിംഗ് ബൗളിലേക്ക് ആക്കാം. 50 ഗ്രാം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയും നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്. ഇത് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇത് മതിയാവും. 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എഗ് യോക്ക് ഇട്ട് കൊടുക്കാം, നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കാം.
അരിഞ്ഞു വെച്ചേക്കുന്ന ചെറി ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മൈദ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഒരു കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് മാറ്റാം. ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആക്കി എടുക്കാം. ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കാം. ഒരു ഗ്രീസ്ഡ് ബേക്കിംഗ് ട്രേയിൽ അറേഞ്ച് ചെയ്യാം. പ്രീഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേ തണുത്തിട്ടുണ്ട്. അങ്ങനെ കാൻഡി ചെറി കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ട്രേയിലേക്ക് ആക്കാം.
കാൻഡിഡ് ചെറി കുക്കീസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി, നമസ്കാരം.